ഒരു ആന തുമ്പിക്ക വെച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലേ. അപ്പം ഇന്നലെ രാത്രി ഇവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു വളവിൽ വെച്ചിട്ട് നമ്മുടെ ഫോറസ്റ്റ് കാർ ജീപ്പിന് ആന ആക്രമിക്കുകയുണ്ടായി. പിന്നെ അതേപോലെ തന്നെ അതിൽ 4-5 പേര് ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറഞ്ഞു. ഗൈസ് വെൽക്കം ബാക്ക് അഗെയിൻ. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വയനാടൻ ട്രിപ്പിലെ പാർട്ട് 2 വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പാർട്ട് 1 വീഡിയോ നിങ്ങൾ കണ്ടുകാണെന്ന് വിചാരിക്കണ്ടോ? അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചാനലിൽ കയറി നോക്കുക, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഐ കാർഡിൽ അതിൻ്റെ ലിങ്ക് അവിടെ കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടോ. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ വിഷ്വൽസ് നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ബിഗിൻ. ഗായ്സ്, അപ്പോൾ നമ്മൾ തോൽപ്പെട്ടി വൈൽഡ് സാങ്ച്വറി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ റൂട്ടിലേക്ക് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിടിലൻ വൈബുള്ള റോഡാണ്, രണ്ട് സൈഡിലും ഫുൾ മരങ്ങൾ, ഫുൾ കാട്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം അവിടുന്ന് ചെറിയൊരു മാൻകൂട്ടത്തിനെ കണ്ട്, പക്ഷേ അപ്പം ക്യാമറ നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റില്ല കാരണം മഴ. ഓ എൻ്റെ പൊന്നെ, എന്ത് ജാതി മഴയാണെന്നറിയോ, ഒരു രക്ഷയില്ല. എന്നിട്ട് ഒരു ഇതൊക്കെ നമ്മുടെ ആണെങ്കിൽ ഒരാളെ കയ്യിൽ മാത്രമേ ചെറിയൊരു കോട്ടുള്ളൂ, ഒരു ഇതൊക്കെ മുഴുവൻ മഴയും കൊണ്ട് നമുക്ക് സ്പീഡിൽ വരാനും പറ്റില്ല. ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമല്ലേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കൽ ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ ഇപ്പം മഴ ഒന്ന് കുറഞ്ഞപ്പോൾ ഞാൻ ക്യാമറ ജസ്റ്റ് ഒന്ന് മൗണ്ട് ചെയ്തതാണ്. വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കെന്ത് ചെയ്യാം, കുറച്ചൊന്ന് പോയി നോക്കാം എങ്ങനെ എന്തെങ്കിലും കാണാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത്. നല്ല കിടിലൻ വൈബാണ് കേട്ടോ, അതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക, ബൈക്ക് ഓടിക്കാനൊക്കെ. അപ്പോൾ അവർ പറയുന്നുണ്ട് ബൈക്ക് നിങ്ങൾ എവിടെയും നിർത്തരുത്, ആനിമൽസ് പോകുന്ന ഏരിയകളാണ്, അതുകൊണ്ട് ബൈക്ക് എവിടെയും അല്ല, ബൈക്ക് എന്നല്ല വാഹനങ്ങൾ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങരുതെന്ന് ഒരുപാട് ബോർഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ അതൊക്കെ എന്ത് ചെയ്യുക, പാലിക്കാൻ ശ്രമിക്കുക. ഈ റൂട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, അപ്പോൾ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റുമെന്നുള്ളത് കേട്ടോ, കാരണം മഴ സീനായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്യാമറ നമ്മളാണെങ്കിൽ കട്ട സീൻ നോക്കാം, നമുക്ക് കുറച്ച് ദൂരം കൂടെ ഒക്കെ പോയി നോക്കാം. കണ്ടോ രണ്ട് സൈഡും ഒരു കാടിൻ്റെ നടുക്ക് ഒരു റോഡുണ്ടാക്കി, അതിലൂടെയാണ് നമ്മൾ പോണത്. ഫീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ ഫീലാണ്. മഴയും കൂടെ ഉള്ളതുകൊണ്ട് ഫീലൊക്കെ അടിപൊളിയാണ്, പക്ഷെ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഗായ്സ്, അപ്പോൾ നമ്മൾ വീണ്ടും മഴയത്ത് വിട്ടു കേട്ടോ. അപ്പോൾ ഇവിടെ രണ്ട് റോഡുണ്ട്. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരുനെല്ലി ക്ഷേത്രമാണ്. 13.5 കിലോമീറ്റർ ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാം. 5:30 ആണ് കേട്ടോ അവിടെ ഓപ്പണിംഗ് ആയിരുന്നത്, ക്ഷേത്രം ഓപ്പൺ ചെയ്യാൻ 5:30 ആണ്. പിന്നെ ഇതാണ് നമ്മുടെ തോൽപ്പെട്ടി വൈൽഡ് സാങ്ച്വറി റോഡ്. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു വളവിൽ വെച്ചിട്ട് നമ്മുടെ ഫോറസ്റ്റ് കാർ ജീപ്പിന് ആന ആക്രമിക്കുകയുണ്ടായി. പിന്നെ അതേപോലെ തന്നെ അതിൽ 4-5 പേര് ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കണം, പക്ഷേ ഈ മഴയാണ് നമ്മളെ ചതിക്കുന്നത്. ഗായ്സ്, അപ്പം മഴയ്ക്ക് ചെറിയൊരാശ്വാസം കിട്ടി. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിടിലൻ വ്യൂ ആണ്, നല്ല കിടിലൻ വൈബാണ്, പക്ഷേ മഴ ശരിക്കും പണി തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പണി തന്നു. ഇന്ന് മുഴുവൻ മഴ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ജലദോഷം, സൗണ്ടിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ചിലപ്പം ആദ്യം കണ്ട പോലെ ആയിരിക്കും, ആദ്യം കേട്ട പോലെ ആയിരിക്കില്ല കേട്ടോ സൗണ്ട്, ഇപ്പം നല്ല മാറ്റം ഉണ്ടാവും, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഏകദേശം എത്തിയിട്ടോ സ്ഥലത്തെത്തി, തോൽപ്പെട്ടി എത്തിയിട്ടുണ്ട് സ്ഥലത്ത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഓപ്പൺ അല്ല, ഏകദേശം 1 വീക്കോളമായിട്ട് ഇവിടെ കണ്ടെയ്ൻമെൻറ് സോണോ എന്തോ ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്പൺ അല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇവരുടെ ജീപ്പിലാണ് നമ്മൾ കൊണ്ടുപോവുക. 8 പേരെ കണ്ട ഒരുമിച്ചാണ് കൊണ്ടുപോകാം. നമ്മളിനി 2 പേരുള്ളെന്നുണ്ടെങ്കിലും ബാക്കി ആളുകൾ ഫില്ലാവുന്നവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും. പിന്നെ ടിക്കറ്റ് ഉണ്ട്, ഏകദേശം 70 രൂപ 80 രൂപ അങ്ങനെ കണ്ടാണ് ടിക്കറ്റ് എന്ന് തോന്നുന്നു ഒരാൾക്ക്. പിന്നെ ജീപ്പിൻ്റെ എമൗണ്ട് വേറെയാണ് നമ്മൾ കൊടുക്കേണ്ടത്, 720 അങ്ങനെ എന്താണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പം മേ ബി നെക്സ്റ്റ് വീക്കാണ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ളിൽ കയറിയിട്ടുള്ള ആ ഒരു വിഷ്വല് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഒരാഴ്ച എന്തായാലും പിടിക്കും. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി നോക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പോയി നോക്കി, പക്ഷേ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനായിട്ടില്ല. അപ്പോൾ നമ്മൾ മാനൊക്കെ കണ്ടു കേട്ടോ, ആ വിഷ്വല് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാം. അത് ഞാൻ മൊബൈലിലാണ് എടുത്തത്, പെട്ടെന്ന്
ക്യാമറ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയില്ല, മഴയുള്ളത് കൊണ്ട് എടുത്തു വെച്ച കാരണം പെട്ടെന്ന് അത് സെറ്റായില്ല. അപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടെ നിന്നും പോവാം കേട്ടോ. ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇങ്ങനെ ഈ ഒരു കാടിൻ്റെ ഉള്ളിലൂടെയുള്ള യാത്ര നിങ്ങൾക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാം. അപ്പോൾ ടു വീലറൊക്കെ ആയിട്ടാണ് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു വെതർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ മഴയാണ്. നല്ല ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഇപ്പോൾ തന്നെ എൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് മാനിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം നമ്മൾ കണ്ടു, അതിൻ്റെ വിഷ്വൽസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടാണ്. ഇപ്പോൾ ഏകദേശം സമയം 4:10 5:30 എങ്ങാണ്ട് അവിടെ ഓപ്പണിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇതുവരെ വന്ന സ്ഥിതിക്ക് ഇനി അവിടെയും കൂടെ പോയി നോക്കാം. ഏകദേശം 13 കിലോമീറ്ററോളം ദൂരമുള്ളൂ. അപ്പോൾ അത്രയും കൂടെ പോയില്ല എന്നുണ്ടെങ്കിൽ മോശമല്ലേ. അപ്പോൾ ഇനി ഇവിടെ എത്തിയതിന് ശേഷം പെട്രോൾ തീരാറായിരുന്നുണ്ടെങ്കിൽ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട. അപ്പോൾ ഈ കാടിൻ്റെ നടുവിലൂടെയുള്ള ഈ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേറൊരു അനുഭവമാണ്. ഇനി ഒന്നിനെ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൂടെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞ ഫീലിൽ നിന്ന് തന്നെ പ്രത്യേക ഒരു വൈബാണ്, നല്ലൊരു സുഖമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് വന്നിട്ട് വയനാടിൻ്റെ ആ ഒരു തണുപ്പുണ്ടല്ലോ, അത് ആസ്വദിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ തണുപ്പ് പൊതുവെ കുറവാണ്, ഓരോ വർഷം തണുപ്പ് കുറഞ്ഞു വരികയാണെന്നാണ് പറഞ്ഞത്. പഴയ ആ തണുപ്പൊന്നും ഇപ്പോൾ ശരിക്കും കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. ചോദിച്ചപ്പോൾ ഞാനായിട്ട് പറഞ്ഞതല്ല, നമ്മളിവിടെ അന്വേഷിച്ച് അങ്ങനെ പറഞ്ഞതാണ്, അവർ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ആന ഇവിടെ ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞത് ചുമ്മാതല്ല കേട്ടോ. അതാ കണ്ട ആനപ്പിണ്ടാണത്, ആന തെളിവ് ഇവിടെ വെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ തള്ളു പറയുന്നതല്ല, ആന ഇറങ്ങാറുണ്ട്. ഇപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും ആന ഇറങ്ങുന്നത്, നമുക്കെന്തായാലും കാണാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ ഭാഗ്യം ആനയുടെ ഭാഗ്യം എന്തോ. കണ്ട ആനപ്പിണ്ടം സെറ്റ്, പിള്ളേരോടെ കന്ന് കളിക്കാറുണ്ട്, സൂക്ഷിച്ചാൽ പണി പാടില്ല. അവിടെ വീണ്ടും മഴ നമ്മളെ ചതിക്കുകയാണ് സുഹൃത്തുക്കളെ, ചതിക്കുകയാണ്. ഇത് തന്നെ പരിപാടി, നമ്മൾ ക്യാമറ എടുത്ത് വയ്ക്കും മഴ പെയ്യും, വീണ്ടും എടുത്ത് വയ്ക്കും മഴ പെയ്യും, ഷിറ്റ്. പിന്നതേ ഇതേപോലെ ഒരുപാട് കുരങ്ങന്മാരോ മുച്ചകളൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരിക്കട്ടോ. അപ്പോൾ റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് സൂക്ഷിക്കുക, പിന്നെ ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് സൂക്ഷിക്കുക. നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതും അടിച്ചു മാറ്റിക്കോ, അവർ കൊണ്ടുപോകും. അതെല്ലാം സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യാം. ഉച്ച നേരം അപ്പോൾ നമ്മളിവിടെ മാനിനെ കണ്ടിട്ടാ. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചവിട്ടിയതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇതേ കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലുണ്ട്, ഓടിപ്പോയി. രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ റോഡ് സൈഡിൽ നിങ്ങൾക്ക് മാനിനെയൊക്കെ കാണാൻ പറ്റും. ചിലപ്പോൾ ഒരു കൂട്ടത്തോടെ ആയിരിക്കും ഉണ്ടാവുക, അതിപ്പോൾ രണ്ടെണ്ണമുള്ള വരുന്ന കേട്ടോ. ഒരുപാട് മാനിനെ കാണാൻ പറ്റും, വേറെ കാര്യമായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ആനപ്പിണ്ടം കണ്ടല്ലോ, ആനേനെ കണ്ടിട്ടില്ല, ആനപ്പിണ്ടം കണ്ടു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുള്ള റോഡ്. 13.5 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അപ്പോൾ ആ റൈറ്റിലേക്കുള്ള റോഡാണ് നമ്മൾ തോൽപ്പട്ടി സാങ്ച്വറിയിലേക്ക് പോകേണ്ടത്. ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡ് നമ്മൾ തിരുനെല്ലി ടെമ്പിളിൻ്റെ അങ്ങോട്ടും. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അറ്റാക്ക് ചെയ്യാം അല്ലേ, രണ്ട് സൈഡുന്നു. ഓ ഗായ്സ്, നമ്മൾ അറ്റാക്ക് ചെയ്യും. ഗായ്സ് നിങ്ങൾ അതേണ്ട, അത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു ആന തുമ്പിക്കയച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലേ. ഉണ്ടോ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തേ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തോന്നും, എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തോ. ഗായ്സ് ഇതൊക്കെ ഇവിടെ താമസിക്കുന്നവരാണെന്ന് തോന്നുന്നു കേട്ടോ, ട്രൈബൽസ് ആയിരിക്കും.
ഇവിടെ ഉള്ള വർക്ക് കഴിഞ്ഞ് വരാണെന്ന് തോന്നുന്നുണ്ട് എല്ലാരും കൂടെ. ഇവരൊക്കെ അങ്ങനെ ധൈര്യത്തോടെ നടക്കുന്നുണ്ടല്ലോ ആന ഇറങ്ങുന്ന സ്ഥലങ്ങളായിട്ടും. മറ്റേ മാറി അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടോ തിരുനെല്ലി എത്തി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള വിഷ്വൽസ് എടുക്കാത്തതിൻ്റെ ഒരു കാരണം നമ്മൾ നേരത്തെ പോയ സെയിം റൂട്ട് തന്നെയാണ്. അതേപോലെ തന്നെയാണ് വിഷ്വൽസ് വരുന്നത് കേട്ടോ രണ്ട് സൈഡും. അപ്പോൾ പിന്നെ രണ്ടും കൂടെ ചെയ്തിട്ട് നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വിഷ്വൽസ് ഒന്ന് എടുക്കാഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറി നോക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, നമുക്കതൊന്ന് കയറി ജസ്റ്റ് മുകളിലോട്ട് പോവാം. മഴയാണ് ഭയങ്കരം. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. പക്ഷേ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മഴയൊന്ന് മാറി കിട്ടണ്ടേ ചെറുതായിട്ടെങ്കിലും. അപ്പോൾ ഇവിടെ പാൻറ്റും ടീഷർട്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് കയറാം കേട്ടോ. നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല എന്നുള്ളൂ, നമുക്ക് ഈ പുറമേക്ക് കയറാം. എൻ്റെ മോനെ, ഇതാണപ്പോൾ തിരുനെല്ലി ടോപ്പ് വ്യൂ ആണിട്ടത്. ഈ അമ്പലത്തിൻ്റെ ആ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പുറത്തെ മലയാണോ കാണുന്നത്. പൊളി, ഒരു രക്ഷയില്ല. പക്ഷെ മഴ വീണ്ടും തുടങ്ങി, നമ്മളെ പിന്നെയും ചതിക്കുമെന്നാണ് തോന്നുന്നത്. അത് കണ്ടോ നിങ്ങൾ, കംപ്ലീറ്റ് വ്യൂ ഫുള്ള് കോടം മൂടി കിടക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റ് മലയാണ്, അപ്പുറത്തൊക്കെ മലയാണ്. നമ്മൾ കയറി വന്നത് അതേപോലെ തന്നെയാണല്ലോ. പൊളി. അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നഷ്ടമാവില്ല വ്യൂ ഒന്നും കേട്ടോ. ആ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും കണ്ട കംപ്ലീറ്റ് മലയാണ്, ഒക്കെ മഞ്ഞു മൂടി കിടക്കാനാണ്. അടിപൊളി ഗൈസ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒന്ന് സൈഡ് കടന്നു നോക്കാം കേട്ടോ. ഓ, ഇവിടുന്ന് സൈഡിലേക്കൊക്കെ നോക്കുമ്പോഴുള്ള വ്യൂ ആണ് പൊളി, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല ഗായ്സ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്, ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുകയാണ് വയനാടൻ എപ്പിസോഡിൻ്റെ. അപ്പോൾ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് വയനാട് എന്ത് ചെയ്യാണ്ട് കവർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നീട് പല പല വീഡിയോസിലായിട്ട് കവർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്കുക. അപ്പം നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഇറ്റ്സ് മീ ഷിബിൻ സൈനിങ് ഓഫ്.